ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എറ്റ്നിക് ഫുഡ് കോർട്ട്. നമുക്കിന്ന് റേഷൻ കടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന സാദാ അരി കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. ചിലവ് ചുരുക്കിയ ഒരു ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന അരിയൊന്നും ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും. അപ്പോൾ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതൊരു 4 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവും. ബിരിയാണിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അത് നമുക്കൊരു സവാള, ബീൻസ്, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഇതിൽ വറുത്ത് ചേർക്കാനായിട്ട് മസാലകളാണ്, അത് ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, ഇതൊക്കെയുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ക്യാബേജ്, സെലറി വേണമെങ്കിൽ കൂടെ കുറേ വെജിറ്റബിൾസ് ചേർക്കാം. ഗ്രീൻ പീസ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബിരിയാണി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം നട്ട്സ് വറുത്ത് കോരാം. ശേഷം ഉണക്കമുന്തിരി. പിന്നെ നമുക്കിതിലേക്കുള്ള മസാലകൾ, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇവയെല്ലാം ഒന്ന് മൂപ്പിക്കാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചോറ് ചേർക്കാം. അതൊന്ന് ഇളക്കി ചേർത്ത് ചോറ് വേവിക്കുമ്പോൾ നന്നായി വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഒരു 10-15 മിനിറ്റിൻ്റെ വേവ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇവയൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. പൊടിഞ്ഞു പോകാതെ കുറച്ച് സൂക്ഷിച്ച്, കാരണം ഇത് ബിരിയാണി റൈസ് അല്ലല്ലോ. ഇതിലേക്ക് നമുക്ക് നിറത്തിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിക്കാം. ഇടയ്ക്ക് ഒരു മഞ്ഞ നിറമൊക്കെ കാണുന്ന ഒരു ഭംഗിയല്ലേ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഞാനിതിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 4 പേർക്കുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്ക് 1 മുട്ട വെച്ചിട്ട് ചോറ് കോരിയെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ കറിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സലാഡും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ കുശാലായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.